പാഠപുസ്തകത്തിലെ ചാപ്റ്റർ ആയ പ്രാക്ടിക്കൽ നമുക്കൊന്ന് നോക്കാം വിത്ത് ടെക്സ്റ്റ് ബൈ ലിറ്റിൽ ടു ആഡ് ഇൻ പാർട്ട് ഓഫ് ദ വീഡിയോ ഡോക്യുമെന്റേഷൻ പ്രിപ്പയർഡ് ബൈ ലിറ്റിൽ ക്ലബ് പ്രിപ്പയർഡ് ഇൻ സിൻഫിക് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ആസ് ദ ഇൻസ്ട്രക്ഷൻ ഗിവൻ ബിലോ എന്താണ് ഇവിടെ പറയുന്നത് നമ്മുടെ ലിറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബ്ബ് തയ്യാറാക്കിയിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റേഷൻ വീഡിയോൻ്റെ എൻഡിലായിട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ലിറ്റിൽ കൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ടെക്സ്റ്റിന് ആനിമേഷൻ കൊടുക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏത് സോഫ്റ്റ്വെയറിൽ സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ ഇവിടെ ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് എന്താണ് ഇൻസ്ട്രക്ഷൻ ഗിവ് സ്യൂട്ടബിൾ ബാക്ക്ഗ്രൗണ്ട് കളർ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കുക

ുള്ളൊരു ഫയലിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മളോട് ഇങ്ങോട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ ആനിമേറ്റ് ദ ടെക്സ്റ്റ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇറ്റ് മൂവ്സ് ഫ്രം ദ ബോട്ടം ഓഫ് ദ ക്യാൻവാസ് ആൻഡ് ദ മിഡിൽ ബോട്ടത്തുനിന്ന് തുടങ്ങി ഇവിടെ മിഡിൽ അവസാനിക്കുന്ന വിധത്തിൽ ഇതിന് ആനിമേഷൻ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ശേഷം എന്താണ് പറഞ്ഞിട്ടുള്ളത് റൺ ദി ആനിമേഷൻ ഈ ആനിമേഷൻ റൺ ചെയ്യിക്കാൻ സേവ് ദി ആനിമേഷൻ ഇൻ എസ് ഐ എഫ് സെറ്റ് ഫോർമാറ്റ് ഇൻ ഫോൾഡർ എക്സാം ടെൻ ഇൻ ഹോം വിത്ത് യുവർ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ആസ് ദി ഫയൽ നത്രയും ചെയ്തതിന് ശേഷം ഇത് സേവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് എങ്ങനെ എസ് ഐ എഫ് സെറ്റ് ഫോർമാറ്റില് ഓക്കെ സാധാരണ രീ രീതിക്ക് സിൻഫിക്കിൻ്റെ ക്വസ്റ്റ്യൻ വരിക എഫ് എൽ വി ഫോർമാറ്റിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇതിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചോ പറഞ്ഞിരിക്കുകയാണ് എന്ത് എസ് ഐ എഫ് സെഡ് ഫോർമാറ്റിൽ തന്നെ സേവ് ചെയ്യാൻ ഓക്കെ എങ്ങനെ സേവ് ചെയ്യാൻ നമ്മുടെ ഹോമിലെ എക്സാം ടെന്നിൽ നമ്മുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ ഫയൽ നാമമായി നൽകിയിട്ട് ഓക്കെ അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം അതിനു മുന്നേ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ ജസ്റ്റ് നമുക്കൊന്ന് നോക്കാം നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിൻഫിക്സ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക അപ്ലിക്കേഷൻ ഗ്രാഫിക്സ് സിൻഫിക്സ് സ്റ്റുഡിയോ ഓക്കെ ഇതാണ് നമ്മുടെ ഐക്കൺ സിൻഫിക്സ് സ്റ്റുഡിയോയുടെ ഐക്കൺ ഒന്ന് നോക്കി വെക്കണം കാരണം ഇത് കാണിച്ചിട്ട് തിയറി ചോദിക്കാറുണ്ട് ഓക്കെ ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് ഫസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യണം അല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെക്റ്റാംഗിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് ഒരു റെക്റ്റാംഗിൾ വരച്ചു കൊടുക്കാം ഓക്കെ ഇനി ട്രാൻസ്ഫോം ടൂൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യണം കളറ് മാറ്റി കൊടുക്കണമല്ലേ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഫിൽ കളർ ഇവിടെയുള്ള ഫിൽ കളറിൽ ക്ലിക്ക് ചെയ്യാതെ ഔട്ട്ലൈൻ കളറാണ് ഇതാണ് ഫിൽ കളർ എന്നിട്ട് അതിൽ എച്ച് എസ് വി എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ കളറ് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കളർ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫിൽ കളർ ഫിൽ ടൂൾ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ഇമേജിനെ കൊണ്ടുവരണമല്ലേ പ്രൊഡ്യൂസർ ഡോട്ട് പി എൻ ജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമേജിനെ കൊണ്ടുവരണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫയലിലെ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക ഫയലിലെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ എടുക്കുക അതില് നമ്മുടെ ഹോമിലെ ടെന്നിൽ നിന്ന് നമ്മുടെ പ്രൊഡ്യൂസർ ഡോട്ട് പി എൻ ജി എന്ന് പറഞ്ഞ ചിത്രം നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് കൊടുത്ത് ഇമ്പോർട്ട് ചെയ്യാം ഓക്കെ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രൊഡ്യൂസ് പ്രൊഡ്യൂസ്ഡ് ബൈ ലിറ്റിൽ കൈറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക ഇവിടുന്ന് തുടങ്ങിയിട്ട് അതായത് ബോട്ടത്ത് നിന്ന് തുടങ്ങി മിഡിലെത്തുന്ന രീതിക്കാണ് ആനിമേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മുടെ പ്രൊഡ്യൂസർ ഡോട്ട് പി എൻ ജി എന്ന് പറഞ്ഞ ഇമേജ് നമ്മൾ ലെയറിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് ഇതൊന്ന് താഴോട്ട് നമ്മൾ എന്ത് ചെയ്യുക കൊണ്ടുവന്ന് വെക്കാം ഓക്കെ ഇതിനു ശേഷം നമുക്ക് ആനിമേഷൻ കൊടുക്കാം അതിന് വേണ്ടിയിട്ട് നമ്മുടെ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓൺ ചെയ്യാം എന്നിട്ടിവിടെ വൺ ട്വൻറ്റി എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക എന്നിട്ട് എന്ത് ചെയ്യുക ഇതിനെ ഇങ്ങനെ മൂവ് ചെയ്യിച്ചിട്ട് മിഡിലോ കൊണ്ടുവന്ന് വയ്ക്കുക ഓക്കെ ഇനി നമ്മൾ എന്ത് ചെയ്യുക ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് ഓഫ് ചെയ്യുക എന്നിട്ടൊന്ന് പ്ലേ ചെയ്യിച്ച് നോക്കുക ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ് ഇതിനെ സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഏത് മോഡലാണ് നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ഓക്കെ പ്രൊജക്റ്റ് ഫയലായിട്ട് അല്ലേ എസ് ഐ എഫ് സെഡ് മോഡലാണ് നമ്മളോട് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ നമ്മൾ സേവ് ചെയ്യുക ഫയലില് സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക ഓക്കെ നോർമൽ ഈ ഒരു ക്വസ്റ്റ്യനിൽ റെൻറ്റർ ആണ് വരാറ് അങ്ങനെയാണെങ്കിൽ ഫയലിൽ റെൻറ്ററിൽ പോട്ട് ചെയ്യാം ഇവിടെ പ്രൊജക്റ്റ് ഫയൽ ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക ഫയലിൽ സേവ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക നമ്മുടെ ഹോമിലെ എക്സാം ടെന്നില് നമ്മുടെ രജിസ്റ്റർ നമ്പർ അണ്ടർ സ്കോർ ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തിട്ട് എന്ത് ചെയ്യുക സേവ് ചെയ്യുക ഓക്കെ ഇത്രയുള്ള ഇത്രയുള്ളൂ ഈയൊരു ക്വസ്റ്റ്യന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് നോക്കണം ഇതിൽ എസ് ഐ എഫ് സെറ്റ് ഫോർമാറ്റിലാണ് സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഫയലിൽ സേവ് കൊടുത്തത് നമുക്ക് വീഡിയോ ഫോർമാറ്റിലാക്കണമെങ്കിൽ നമ്മൾ ഫയലിൽ റെൻഡർ ആണ് കൊടുക്കുക ഓക്കെ ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു